ഈ അമ്മായിയമ്മ മരുമകളുടെ വീട്ടിൽ പോയിട്ടൊരു സംഭവം ഉണ്ടായി. അവിടെ ഉണ്ടാക്കിയ കറികൾ, സാമ്പാർ, ഇറച്ചിക്കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ ഇതാരുണ്ടാക്കിയതെന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? മരുമകളാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അത് ഹോട്ടലിൽ നിന്നാണ് വരുത്തിയെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അപ്പം കറി എന്തെന്നുള്ളതല്ല, അത് ആരുണ്ടാക്കിയത് എന്നറിഞ്ഞിട്ട് വേണം അവർക്കതിനെ വിമർശിക്കാൻ, കുറ്റം പറയാൻ, അല്ലെങ്കിൽ നല്ലത് പറയാൻ. ഇവിടെ ഫായിസിൻ്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. 4-5 ദിവസം മുമ്പാണ് ഫായിസ് ഈ വീഡിയോ ഇട്ടത്, ഈ കുട്ടി ഈ വീഡിയോ ഇട്ടത്. അന്നൊന്നും ആർക്കും യാതൊരു പ്രശ്നവുമില്ല. 22-ാം തീയതി ഈ 22-ാം തീയതിയാണ് ഈ വീഡിയോ ഇട്ടത്. അത് 4 ദിവസം മുമ്പാണ്, 4 മാസം മുമ്പ് എനിക്കറിയില്ല. ഏതായാലും അത് ക്രമപ്രകാരം അവരുടെ കുടുംബാംഗങ്ങൾ കൈമാറി, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നു, ഫേസ്ബുക്കിൽ വന്നു. സംഭവം ഒരു സംഭവമായി മാറി, ഒരു ഒന്നൊന്നര സംഭവമായിട്ട് മാറി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്തുള്ളൊരു അവനറിയാതെ തന്നെ അതിനകത്ത് വന്നു ചേർന്ന വലിയൊരു ഉപദേശം, അതിൽ നിന്ന് വന്ന ഒരു വലിയൊരു ചിന്തിക്കാൻ ഉതകുന്നതായിട്ടുള്ള വലിയൊരു ഒരു ദർശനം അതിനകത്തുണ്ടായിരുന്നു. അത് അവനറിഞ്ഞിട്ട് ചെയ്തതല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അതിൻ്റെ അടിയിൽ എഴുതി, ഗുഡ്, വെരി ഗുഡ്, മാർവലസ് എന്നൊക്കെ എഴുതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ ഈ പത്രക്ക പിന്നീട് പേരും പെരുമിക്കയായി ആൾക്കാരൊക്കെ ചെന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ 2 ദിവസം മുമ്പ് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ആയിട്ടൊരു ഫോട്ടോ വരുന്നു. അവൻ്റെ ഒറിജിനൽ ഫോട്ടോ, മറ്റേ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയൊന്നും അവനെ ആ മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ അമ്മ അന്ന് ആ സമയത്ത് ആ മൊബൈലിൽ റെക്കോർഡ് ചെയ്യണം കണ്ടു. അമ്മ പറഞ്ഞു തലയുമ്പോൾ ഒന്ന് ഉച്ചയിരുന്ന് ഞാൻ ആ മൊബൈൽ ഇട്ട് കൊണ്ടുപോയേനെ. അപ്പം കുട്ടികൾ എന്തോ ചെയ്യുന്നു എഴുതിയിട്ട്, അതിനകത്ത് ലേറ്റപ്പോൾ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെ ഉള്ള ലേറ്റിൽ ഓരോ പുസ്തകം കയറ്റി വെച്ച് അതിൻ്റെ മേലെ ഈ മൊബൈലും വെച്ച് അവനെന്തോ കാണിച്ചു, പൂവുണ്ടാക്കുന്ന എന്തോ കാണിച്ചു. വലിയൊരു കാര്യമായിട്ട് അവൻ ചെയ്തതല്ല. ഏതായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലായി. ഇപ്പം എല്ലാവരും ചെന്നു എന്തിന് പറഞ്ഞു, അതിൻ്റെ നല്ലൊരു ഫോട്ടോ വെളിയിൽ വന്നു. ഫോട്ടോ നല്ലതായിരുന്നു, പക്ഷേ തൊപ്പി വെച്ച ഫോട്ടോയാണ് പുറത്തു വന്നത്. അവിടെയാണ് പ്രശ്നം. ഇത് കേരളമാണല്ലോ, പണ്ടത്തെ കേരളമല്ലല്ലോ, പണ്ടത്തെ കേരളമല്ലോ. പണ്ട് ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു. ഗോഡ്സ് ഓൺ, ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുറേ ഗോഡ് ഡോഗ്സ് ഓൺ പുത്രന്മാർ വന്നിട്ടുണ്ട് ഇവിടെ കലക്കാൻ വേണ്ടിയിട്ട്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കലക്കുക, വെറുപ്പിക്കൽസിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവരിക, തമ്മിൽ തമ്മിൽ മുഖത്തോടുമ്പോൾ നോക്കാൻ കഴിയാത്ത രീതിയിൽ ജാതികളെയും മതങ്ങളെയും വേർതിരിച്ച് നാറ്റിച്ച് പുളിപ്പിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന് എൻ്റെ ഭക്താക്കളെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ് എൻ്റെ നാവ് കൊടുക്കാൻ തുടങ്ങി. അണി അത് പറയുന്നില്ല. വെറുതെ ഇസ്ലാം, സിമ്പിൾ ഇസ്ലാമോഫോബിയ, തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ ഇസ്ലാമോഫോബിയ. ഈ തൊപ്പിയിട്ട ഫോട്ടോ വന്നതോടുകൂടി കാര്യം മാറി. കണ്ട തൊപ്പി, കണ്ട തൊപ്പി, കണ്ട എന്നായി കാര്യങ്ങൾ. തീവ്രവാദി, ജിഹാദി. പിന്നെ അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള പാഠഭേദങ്ങൾ, അർത്ഥാന്തരങ്ങൾ കൊണ്ടുവച്ച് നമുക്കിതൊന്നും പ്രശ്നമല്ല. കണ്ട കണ്ട തീവ്രവാദത്തിൻ്റെ സ്വരമാണെന്ന് ആ കുട്ടി പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞാൽ പാവം കുട്ടി. അവൻ്റെ മലപ്പുറം ഭാഷയിൽ അത് പറഞ്ഞു. വളരെ നല്ല കാര്യം, നല്ല സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇപ്പം പറയുന്നത് ഈ കുരുപൊട്ടിയ ആളുകൾ, വീണ്ടും ആ വാക്ക് ഞാൻ എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, ഈ ഡോഗ്സ് ഓൺ പുത്രന്മാർ. മലയാളം പറയട്ടെ, വേണ്ട അത് പറയും, അത് സ്വാമിക്ക് ചോദിച്ച ഭാഷയിൽ എന്ന് പറയും. ഡോഗ്സ് ഓൺ പുത്രന്മാർ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ മലയാളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇവൻ ഈ തൊപ്പി വെച്ച് കണ്ടതോടു കൂടിയിട്ട് പറയുന്നത് ഇതേവരെ
ഒരു കുട്ടിയെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു, പുറകിൽ ആൾക്കാരുണ്ടെന്ന് പറയാം, സാധാരണക്കാരൊന്നുമല്ല, വലിയ ആൾക്കാർ, വലിയൊരു ഗൂഢസംഘം എന്നൊക്കെയാ പറഞ്ഞു വരുത്തുന്നത്. ഇപ്പോൾ കുട്ടികളെ വെച്ചുള്ള ജിഹാദാണ് നടത്തുന്നതെന്ന്. ജിഹാദ് നല്ല അർത്ഥം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഈ ഡോക്സ് വൺ പുത്രന്മാർക്ക് അറിയില്ലല്ലോ ജിഹാദിൻ്റെ അർത്ഥം. അപ്പം തുടക്കത്തിലൊരു കുട്ടിയെ കൊണ്ട് പോവൊക്കെ ഉണ്ടാക്കി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നല്ലൊരു സന്ദേശം പ്രചരിപ്പിച്ചു. ഈ സന്ദേശം ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ പുറകിൽ കുളത്തുമായിട്ട് വന്നു. കണ്ടോ, കണ്ടോ, ബുദ്ധി കണ്ടോ, ഇതാണ് ജിഹാദിൻ്റെ പുതിയ വെർഷൻ. അങ്ങനെയായി കാര്യങ്ങൾ. മതം മാറ്റത്തിന് വേണ്ടിയിട്ട് ചിലർ നന്നാവൂല എന്ന് പറഞ്ഞു. അത് ഞങ്ങളെക്കുറിച്ചാണ്, ഞങ്ങളെക്കുറിച്ച് മാത്രമാണ്, ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നായി ചിലർ. ആ കുട്ടി ഒരു മുറിക്കകത്ത് വെച്ച് പറഞ്ഞ കാര്യം ഇതാണ്. ഇവർക്ക് സംശയം, അവർക്കത് മാറൂല, ഇതൊരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ പിള്ളേർക്ക്. ഈ ഡോക്സൺ പുത്രന്മാർക്ക് അത് രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. അവൻ പറഞ്ഞ സന്ദേശത്തിന് വലിയ മാനങ്ങളുണ്ട് കേട്ടോ, അതും പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരാൾ പറഞ്ഞു, കർമ്മണ്യേ വാദികാരസേ മാഭരേഷു കഥാചന ഗീത, കർമ്മണ്യേ വാദികാരസേ മാഭരേഷു കഥാചന മാ കർമ്മ മാ കർമ്മബലഹേ ദുർബുഹു മാതേ സങ്കോസ്തു കർമ്മണി. നമ്മൾ കർമ്മം ചെയ്യുക, കർമ്മണ്യേ വാദികാരസേ കർമ്മണ്യ കർമ്മണി ഏവ അധികാരഹാ തേ, കർമ്മം ചെയ്യുക മാത്രമാണ്, അതാണ് നമ്മളുടെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നല്ല മനസ്സോടുകൂടി സത്കർമ്മം അനുഷ്ഠിക്കുക, അതിൻ്റെ ഫലം തരുന്നത് പടച്ചവനാണ്, പരമകാരുണികനായിട്ടുള്ള ദൈവമാണ്. ആ ബലം നല്ലതോ ചീത്തയോ ആകട്ടെ, നമ്മക്കതൊരു പ്രശ്നവുമില്ല എന്നാണ് ഈ മോൻ പറഞ്ഞത്. എന്ന് വെച്ച് ഞാൻ വെറുതെ നിന്നിരിക്കില്ല, ഞാൻ ഇനിയും ഇതിനു വേണ്ടി ട്രൈ ചെയ്യും. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ മോശമാവും. ഏതായാലും അതിന് ഗീത വരെ കൊണ്ട് എത്തിച്ചു കേട്ടോ, അത് നല്ല കാര്യം. പക്ഷെ വേറെ കുറെ ആൾക്കാരാണ് പറയുന്നത് ഇത് ജിഹാദാണ്, മതപരിവർത്തനത്തിൻ്റെ ഛായ ഇതിനകത്തുണ്ട്, ഇവനെ കൊണ്ട് ആരൊക്കെയോ പറയിപ്പിച്ചതാണ്, ഇൻ്റർനാഷണൽ ബന്ധം വരെ ആരോപിച്ചിട്ടുണ്ട് ചിലർ. ഇവിടെ ഫൈസ് പറഞ്ഞാണ് ശരി, അവൻ അറിഞ്ഞു അറിയാതെയാ പറഞ്ഞത്, പക്ഷെ ഫൈസ് പറഞ്ഞാണ് ശരി. അവൻ എന്താ പറഞ്ഞത്, അതിൻ്റെ കൃത്യമായിട്ട് വാക്കുകൾ എനിക്കറിയില്ല, അത് അവൻ്റെ ഭാഷയാണ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ചീത്തയോ, അതാണ് അവൻ പറഞ്ഞത്. ഇത് നമുക്ക് വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കാൻ എനിക്കിഷ്ടം, ചിലോരൊക്കെ നന്നാവും, ചിലോരൊക്കെ നന്നാവില്ല. നന്നാവുന്നൊരു നന്നാവട്ടെ, കെട്ടുപോകുന്നൊരു കെട്ടുപോകട്ടെ, അതുകൊണ്ട് ഞമ്മക്കൊരു പ്രശ്നവുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ചെയ്യേണ്ട നല്ല പ്രവൃത്തി ഞാൻ ചെയ്യും. ഇവിടെ ഈ ചിലവര് നന്നാവും എന്ന് പറഞ്ഞില്ലേ, അത് ജന്മം കൊണ്ട് നന്നാവുന്നതാ. ഒറ്റത്തന്തയ്ക്ക് അല്ല, അത് വിട. നല്ല കുടുംബത്തിൽ ശ്രീമതാം ഗേഹേ, തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ കുട്ടികൾ അവർ നന്നാവുക തന്നെ ചെയ്യും. അവർക്ക് ഈശ്വര വിശ്വാസമുണ്ട്, കാരണവന്മാരിൽ വിശ്വാസമുണ്ട്, അവരുടെ പരമ്പരാഗതമായവർക്ക് അവർ കിട്ടിയ പ്രമാണങ്ങളിൽ വിശ്വാസമുണ്ട്, അവർ നന്നാവുക തന്നെ ചെയ്യും. ഇനി വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അത് നന്നാവൂല, നമ്മൾ നന്നാവൂല എന്ന് പറഞ്ഞ ദുഷിച്ച രക്തത്തിൽ പറഞ്ഞ സാധനങ്ങൾ, ദുഷിച്ച രക്തത്തിൽ പറഞ്ഞ സാധനങ്ങൾ, അന്തസ്സും മാവ്യാത്യവും തറവാടിത്വവും ഇല്ലാത്ത ചില ചാണകക്കുഴികളിലെ പുഴുക്കൾ, ചാണകക്കുഴിയിലെ പുഴുക്കൾ, അത് നന്നാവൂല. അത് ചാണകക്കുഴിയോ അമേദ്യക്കുഴിയോ പുഴുക്കൾ, അത് നന്നാവൂല. അവരെ നന്നാക്കാൻ നടന്നിട്ട് കാര്യമില്ല, നന്നാവുന്നൊരു നന്നാവും, നന്നാവാത്തൊരു നന്നാവാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നല്ല പ്രഖ്യാപനം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പ്രഖ്യാപിക്കേണ്ടത്. എല്ലാവരും അത് പ്രഖ്യാപിക്കണം, എല്ലാവരും അത് പ്രഖ്യാപിക്കണം. ഈ നന്നാവാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരവരുടെ വഴിയിലൂടെ അവർ സാമൂഹികമായിട്ട് കെട്ടുറപ്പ് ഉണ്ടാക്കാൻ ആ രീതിയിൽ പരിശ്രമിക്കുന്നു, സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള ഔന്നത്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അവർ തന്നെ മുന്നേറി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാത്തവർ, ഈ ഡോക്സോൺ പുത്രന്മാർ,
അവർ ഇതിനെപോലെ ആ കണ്ട ഏ കണ്ട ഏ കണ്ട ഏ കണ്ട ഇത് തൊപ്പിയിട്ട കണ്ട അവൻ ഇസ്ലാമും മലയ്ക്കും എന്ന് പറയുന്നത് കണ്ട 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 ഇസ്ലാം വിജയിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമോ ഫോബിയ എന്ന രോഗം കൊണ്ട് നടക്കുന്നു. ഇവറ്റകളൊക്കെ ഈ അസൂയ പൗശുന്യം പോര് കുശുമ്പ് കുതികാൽവെട്ട് പാരവെപ്പ് ഇനി വല്ലതുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? അതൊക്കെ കൊണ്ട് കൊണ്ട് നടന്ന് ഈ ചാണക പുഴുക്കൾ പുഴുത്ത് മാറിപ്പോവുകയും ചെയ്യും. അവരോട് പോയിട്ട് എന്താണോ നന്നാവാത്തേ, എന്താണോ നന്നാവാത്തേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അവർ നന്നാവൂല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പായി അടിവരയിട്ട് നമുക്ക് പറയാം, ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഡോഗ്സ് ഓൺ പുത്രന്മാരുടെ എണ്ണം ചെറിയ തോതിലെങ്കിലും വർദ്ധിച്ചു വരികയാണ്, അതിൽ സംശയമില്ല. നമസ്കാരം.